നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ചെറിയൊരു റോഡ് ട്രിപ്പ്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 മൈലിനുള്ളിൽ ഒരു കറക്കം കറങ്ങി വരുന്നു, പരിസര പ്രദേശങ്ങൾ കാണുന്നു. അപ്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം അതിനിടയിൽ പറ്റുമെങ്കിൽ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ജോസേട്ടൻ്റെ ഡാർലിംഗ്ടണിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ഗ്രാമഭംഗിയും കൃഷിയിടങ്ങളിലെ കാഴ്ചകളും എല്ലാം നമുക്ക് ഇതിൽ കാണാം. നോർത്ത് ഇന്ത്യയിലെ കടുകുപാടങ്ങളെ വെല്ലുന്ന അതിനേക്കാൾ മാസ്മരികമായ കാഴ്ചകളുമായിട്ടാണ് ഇവിടുത്തെ മഞ്ഞപ്പാടങ്ങൾ നിലനിൽക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ റോഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇരുവശത്തും കാണുന്ന വിശാലമായ മഞ്ഞപ്പാടങ്ങൾ കാണാം. അപ്പോൾ അത് ഈ കടുകല്ല, കടുക് പോലെ തന്നെ കടുകിനേക്കാൾ ചെറിയ മണികളുണ്ടാകുന്ന കനോല അല്ലെങ്കിൽ റേപ്സീഡ് എന്നാണ് അതിൻ്റെ സീഡിനെ പറയുന്നത്. അത് ഓയിലുണ്ടാക്കാനാണ്, എണ്ണയുണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം, ആ ദൃശ്യ ഭംഗി നമുക്ക് ആസ്വദിക്കാം. നമ്മുടെ ചാനൽ അതിവേഗം ബഹുദൂരം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ 4500 സബ്സ്ക്രൈബേഴ്സും. പിന്നെ ആദ്യത്തെ വീഡിയോ ക്വാളിറ്റി വളരെ മോശമായിരുന്നു, എന്നിട്ട് പോലും 1.5 ലക്ഷത്തിലധികം പേര് കണ്ടു. അത് എന്നെ വളരെ അതിശയിപ്പിക്കുന്നു. എല്ലാവരോടും സപ്പോർട്ട് ചെയ്തതിന് നന്ദി പറയുന്നു. മുന്നോട്ടും എല്ലാവരും ഒപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ റൗണ്ട് എബൗട്ടിൽ കയറുമ്പോൾ റൈറ്റിൽ ഉള്ളവർക്കാണ് പ്രിഫറൻസ്, റൈറ്റിൽ നിന്ന് വരുന്നവർക്ക്. റൈറ്റിൽ നിന്ന് വണ്ടി ഇല്ലെങ്കിൽ മാത്രം നമുക്ക് റൗണ്ട് എബൗട്ടിൽ കയറാൻ പറ്റില്ല. ഇതൊരു ഡബിൾ റൗണ്ട് എബൗട്ടാണ്. റൈറ്റിൽ നിന്ന് വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് കയറിപ്പോ. അതാണ് ഈ പറഞ്ഞ റേപ്സീഡ്. ഒരു സന്തോഷ വർത്തമാനം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനല് മോണിറ്റൈസേഷനായി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമ്മുടെ കാര്യം. 2 മാസത്തിനുള്ളിൽ തന്നെ മോണിറ്റൈസേഷൻ അപ്രൂവായി. പൈസ കിട്ടി തുടങ്ങിയിട്ടില്ലെങ്കിലും അത് വളരെ സന്തോഷകരമാണ്. 6000 രൂപയൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു അത് നമുക്ക് ആദ്യത്തെ പേയ്മെൻ്റ് അവർ തരാം. സ്പീഡ് ബ്രേക്കർ പോലൊരു സംഭവമാണ്. ഒരു വണ്ടിക്ക് അങ്ങോട്ട് കിടക്കാം, ഒരു വണ്ടി പോകുമ്പോൾ മറ്റപ്പുറത്ത് നിന്ന് വരുന്ന വണ്ടി വെയിറ്റ് ചെയ്യണം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് അല്പം ചൂടും വെയിലും ഒക്കെ ആയത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ആൾക്കാരൊക്കെ പുറത്തുണ്ട്. സൺഡേ ആണെന്ന് പ്രകൃതി എല്ലായിടത്തും സൗന്ദര്യം ഒരുക്കി വച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും അവിടെ നിന്ന് ചുറ്റും നോക്കിയാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാനുണ്ടാവും, കണ്ട് ആസ്വദിക്കാനുണ്ടാവും.
ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കേരളത്തിൽ വരുന്നു, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ മറ്റു രാജ്യങ്ങളിൽ പോകുന്നു അവിടുത്തെ പ്രകൃതി സൗന്ദര്യങ്ങളെല്ലാം കാണാനായിട്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വളരെയധികം കണ്ടാസ്വദിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറക്കാറുണ്ടെന്ന് തോന്നുന്നു. കാരണം അതെന്നും നമ്മൾ കാണുന്നതുകൊണ്ട് നമ്മൾ അതിനൊരു വില കൽപ്പിക്കുന്നില്ല, അതാണെന്ന് തോന്നുന്നു. ഇതാണ് റേപ്സീഡ്, റേപ്സീഡിൻ്റെ ഫീൽഡ് അടുത്ത് കാണാൻ വന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് സൂം ചെയ്ത് നോക്കാം. ഇതിനകത്തെല്ലാം കായായി കഴിഞ്ഞു ഓൾറെഡി, പൂക്കളെല്ലാം. അതുകൊണ്ടാണ് ഈ പച്ച നിറം പതുക്കെ വരുന്നത്. കാണുന്നുണ്ടെന്നറിയില്ല. ഏപ്രിൽ മെയ് മാസങ്ങളാകുമ്പോൾ ഇവിടെ കാണുന്ന മഞ്ഞപ്പാടങ്ങൾ ആണിത്. ഞാനിപ്പോൾ അടുത്ത് കാണിക്കുന്നത്, അതായത് നമ്മുടെ കടുക് പോലെയുള്ളൊരു സംഭവമാണ്. കടുകല്ല എന്നാൽ അതുപോലെ ഇരിക്കും. കടുകെണ്ണ ഉണ്ടാക്കുന്നത് പോലെ ഇതിൻ്റെ സീഡ് കൊണ്ട് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. റേപ്പ് സീഡ് ഓയിൽ എന്ന് പറയാം. RAPE സീഡ് ഓയിൽ. ഇതിപ്പോൾ ഓൾറെഡി പൂക്കൾ കൊഴിഞ്ഞു കായകളായി, കായകളൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കളറ് കുറഞ്ഞത്. അല്ലെങ്കിൽ നല്ല മഞ്ഞ കളറാണ്, നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ അവസാന സമയമാണ്, മെയ് അവസാനമായി കഴിഞ്ഞപ്പോൾ എല്ലാം കായകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഉണങ്ങി ഇവരെ കൊയ്തെടുത്ത് ഇതിൻ്റെ കടുക് മണി പോലുള്ള സാധനം കുട്ടിച്ചേർത്ത് ഓയിൽ ഉണ്ടാക്കും. അപ്പോൾ കൺട്രി സൈഡ് റോഡ് കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു ടൗണിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് റെസിഡൻഷ്യൽ സൈഡാണ്. ഇവിടെ ഒരു 30 mph സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. ഈ മുന്നിൽ കാണുന്ന റോഡ് സൈൻ, ഈ കാണുന്നത് അവിടെ നിന്നുള്ള വണ്ടികൾക്കാണ് പ്രിഫറൻസ്. ആരോ വലുത് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുമാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അവർ കടന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. അതൊരു റോഡ് ബ്രേക്കർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ബാരിക്കേഡൊക്കെ വെച്ച് നിർത്തണ കാണാറില്ലേ, അതുപോലെ ഇതുപോലെ പല സ്ഥലത്തും കാണാം. ഇതൊരു ചെറിയൊരു ടൗണാണ്. ഇവിടെ കുറേ ആളുകൾ ഒന്നിച്ച്
ഒരു കൂട്ടം കൂടി ഒരു ഒരു ഏരിയയിൽ താമസിക്കും. അതിൻ്റെ പുറത്തുള്ള ചുറ്റുപാടുള്ള ഭാഗങ്ങളൊക്കെ പാടങ്ങളും ഒക്കെ ആയിരിക്കും. അടുത്ത ടൗൺ ചിലപ്പോൾ 5 മൈലോ ഒക്കെ അകലെ ആയിരിക്കും. അതുപോലെ ഇങ്ങനെ നമുക്ക് പാടങ്ങൾ കാണാം. ഞാൻ ഈ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ കാഴ്ചകൾ വേറെയാണ്. അവിടെയൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഇവിടെ ഒരു മെയ് തൊട്ട് സെപ്റ്റംബർ വരെയാണ് ഈ പച്ച നിറമൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഒക്ടോബർ ആകുമ്പോഴേക്കും ഇലകൾ കൊഴിഞ്ഞു തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഏപ്രിൽ മെയ് ഒക്കെ ആവണം വീണ്ടും പൂക്കളും ഇലകളും ഒക്കെ കാണണമെങ്കിൽ. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി അഭിപ്രായങ്ങൾ കമൻസായിട്ട് പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വീഡിയോ എടുക്കാനും മുന്നോട്ട് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താനും, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണെങ്കിൽ. അതായത് പരിമിതികൾ കുറേ ഉണ്ട്, അത് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും പറയാൻ മടിക്കരുത്. നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരമാണ് ഇവിടെയുള്ളത്. അതായത് മറ്റുള്ളവരെ കരുതുക എന്ന് പറയില്ലേ, അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. പൊതുവെ അവരുടെ സംസ്കാരം അതാണ്. അതുപോലെ തന്നെ റോഡിലിറങ്ങിയാലും വണ്ടി ഓടിക്കുമ്പോഴും അതൊക്കെ നമുക്ക് കാണാം. ഇപ്പം മറ്റുള്ളവർക്ക് വഴി കൊടുക്കുക, ഇപ്പോൾ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കണമെങ്കിൽ നമ്മളാണെങ്കിൽ അവർ
അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് കടന്നു പോകും. പക്ഷേ ഇവർ പരമാവധി നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ അതിനൊരു സുഖം അവർക്ക് കിട്ടും. നമ്മളെ നമുക്ക് വേണ്ടി വണ്ടി നിർത്തി തന്ന് നമ്മളെ ക്രോസ് ചെയ്യാനായിട്ട് സമ്മതിക്കും. അതിന് ലൈറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർ കടന്നു പോകാനായിട്ടുള്ള അനുവാദം കൊടുക്കലാണ് ലൈറ്റ് തെളിക്കൽ. അപ്പോൾ കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ അതിനൊരു നന്ദിയായിട്ടൊന്ന് കൈപൊക്കി ഒന്ന് വിഷ് ചെയ്യണം, തിരിച്ചവരിങ്ങോട്ട് വിഷ് ചെയ്യും. അതാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് സംസ്കാരത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ജോസേട്ടൻ തിരിച്ച് ഡാർലിംഗ്ടണിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.